നമസ്കാരം. ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഓട്ടപ്രദക്ഷിണം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച നമ്മുടെ ജലീലിക്കാന്റെ രാജിയാണ്. ഹൈക്കോടതിയിലും ഈ ഒരു നമ്പറുകളൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. ഹൈക്കോടതിയിൽ സ്റ്റേ കിട്ടില്ല ഈ ഒരു വിഷയത്തിൽ, ലോകായുക്തയുടെ വിധിക്ക് സ്റ്റേ കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട്, കുരുക്ക് മുറുകുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് പേടിച്ചു പോയി രാജിവെച്ചതാണ് മുഖ്യമന്ത്രിയോട് സംസാരിച്ച ശേഷം. മുഖ്യമന്ത്രി ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞത് രാജിവെച്ചോളൂ എന്ന്. എന്തായാലും ഈ അവസാന മണിക്കൂറിൽ, 13-ാം മണിക്കൂറിലെങ്കിലും രാജിവെക്കാൻ തോന്നിയല്ലോ. വളരെ നല്ല കാര്യം, വളരെ രസകരമായ ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ എ വിജയരാഘവൻ സാർ പറയുന്നത് ധാർമ്മികത പൊക്കി പിടിച്ചുകൊണ്ടാണ് ജലീൽ രാജിവെച്ചത് എന്നൊക്കെയാണ്. എന്ത് ധാർമ്മികതയാണോ എന്തോ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ UAE കോൺസുലേറ്റുമായി പാലം ഇടപാടും അറബി ഇടപാടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടും പറയുന്നത് എന്താണ്, ഇവിടെ ധാർമ്മികത ഉറപ്പിച്ചു വെച്ചുകൊണ്ട് രാജിവെച്ചു. എം എ ബേബി സഖാവു ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. വളരെ നല്ല കാര്യം, ഏതായാലും വളരെ ധൈര്യപൂർവ്വം ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അനധികൃത നിയമനത്തിന് വേണ്ടി യോഗ്യതയിൽ മാറ്റം വരുത്തി സ്വന്തക്കാരെ നിയമിക്കുന്ന പ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ വിമർശനാത്മകമായിട്ടാണ് രാജിവെച്ചിരിക്കുന്നത്. എന്നിട്ട് എല്ലാത്തിലും തുല്യ പങ്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കൂടി രാജിവെക്കണമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് അടക്കം വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി കാലാവസ്ഥ കേരളത്തിലെ കാലാവസ്ഥ അല്പം പ്രക്ഷുബ്ധമാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നഗരപ്രദേശങ്ങളിലൊന്നും മഴ പെയ്യുന്നില്ല, പക്ഷേ മഴക്കാറുണ്ട്. അതുപോലെ തന്നെ കൊടുങ്കാറ്റ് വീശാനുള്ള, അതായത് വലിയ കൊടുങ്കാറ്റല്ല, ചെറിയ തോതിലുള്ള കൊടുങ്കാറ്റ് വീശാനുള്ള, 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കൊടുങ്കാറ്റ് വീശാനുള്ള സാധ്യത കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. മധ്യ കേരളത്തിൽ തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യമാണ് അടുത്ത ഒരു കാര്യം കണ്ടത്. അതുപോലെ രാജ്യത്ത് വാക്സിന് ക്ഷാമമില്ല, അതുപോലെ കേരളം വാക്സിൻ പാഴാക്കിയിട്ടില്ല എന്ന ഒരു ഉറപ്പ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെ, തീർച്ചയായും വാക്സിൻ പാഴാക്കാതിരിക്കുക. പുതിയ സ്പുട്നിക് വാക്സിൻ്റെ കാര്യമൊക്കെ തന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരും. അതുപോലെ മൻസൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് ഒരു CPM പ്രവർത്തകൻ കൂടി അറസ്റ്റിലായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. CPM പ്രവർത്തകർ ആസൂത്രണം ചെയ്ത് CPM പ്രവർത്തകരെ തന്നെ പിന്നീട് കൊല്ലുന്നതും കെട്ടിത്തൂക്കുന്നതും ഒക്കെ നേരത്തെ ആരോപണ വിധേയമായിരുന്നു. കണ്ണൂർ പുല്ലൂക്കര സ്വദേശി ബ്രിജേഷ് എന്നയാളാണ്. അയാൾക്ക് ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും ഒക്കെ തുടരുമ്പോഴും ഇത് ഈ ഒരു നാടിൻ്റെ തന്നെ ശാപമായി, ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ശാപമായി മാറുന്ന രാഷ്ട്രീയ കൊലയെക്കുറിച്ചുള്ള സാംസ്കാരിക നായകരുടെ മൗനം വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസവും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. അതുപോലെ ജാലിയൻ വാലാബാഗ് രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച പ്രധാനമന്ത്രി, അവരുടെ ധീരത ഓരോ പൗരനും ശക്തിയും ധൈര്യവും പകരുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒടുവിലത്തെ കണക്ക് പ്രകാരം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെ 379 പേരാണ് ആ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ടത്. അതിൻ്റെ ചരിത്രവും കാര്യങ്ങളുമൊക്കെ നമുക്ക് അറിയാം. ഇനി നമ്മുടെ കോവിഡ് പ്രതിരോധമാണ്. ഇന്ന് 7515 പേർക്കാണ് കൊറോണ പോസിറ്റീവായത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.23%. 20 മരണങ്ങളാണ് ഇന്നുണ്ടായത്. നിരീക്ഷണത്തിൽ 182,589 പേരാണ് വിവിധ ജില്ലകളിലായി നിരീക്ഷണത്തിൽ ഉള്ളത്. അതുപോലെ UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കും കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചില്ല എന്ന വളരെ ആശ്വാസകരമായ ഒരു റിപ്പോർട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 198 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെ വേണം. ശക്തമായ നിരീക്ഷണ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് തന്നെയാണ്. എങ്കിലേ നമുക്ക് കോവിഡിനെ പിടിച്ചുകിട്ടാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ജലീലിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി V.മുരളീധരൻ്റെ പ്രസ്താവനയും ഇന്ന് ഓട്ടപ്രദക്ഷിണം കണ്ടു. മുഖ്യമന്ത്രി കൂടി രാജിവെച്ചാലേ ലോകായുക്ത പരാമർശം ശരിയാവൂ എന്നാണ് V.മുരളീധരൻ പറഞ്ഞത്. അതുപോലെ അട്ടപ്പാടിയിൽ വീണ്ടും ഒരു നവജാത ശിശു മരണം, വളരെ ദുഃഖകരമായ അവസ്ഥ, അതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 ദിവസം മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞാണ് മരിച്ചത്. ഇതുപോലെ പോഷകാഹാരക്കുറവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഊരുകളിൽ, ആദിവാസി ഊരുകളിൽ കുട്ടികൾ മരിക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാർത്തകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത ചൈനീസ് വാക്സിനുമായി ബന്ധപ്പെട്ടാണ്. ചൈനീസ് വാക്സിൻ, ചൈന വാക്സിൻ നൽകി എല്ലാവരെയും പറ്റിക്കുകയാണ്. ചിലി അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയുടെ ഉടായ്പ വാക്സിൻ വാങ്ങി പറ്റിച്ചു. അവിടേക്ക് ഇപ്പോൾ രോഗം ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന എല്ലാവരെയും പറ്റിക്കും, ചതിക്കും. ഇവിടെ സഖാക്കന്മാർക്ക് ചങ്കിലെ ചൈനയായിരിക്കും, പക്ഷേ ചൈന എന്നും ചതിയൻ ചൈന തന്നെയാണ്. ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇന്ന് ഓട്ടപ്രദക്ഷിണം കണ്ടത്. വേറെയും നിരവധി കാഴ്ചകളുണ്ട്. അപ്പോൾ എല്ലാം പറയാൻ സമയം നമുക്ക് പോരാതെ വരുമല്ലോ. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും നാളെ വിഷു ദിനത്തിൽ തിരികെ എത്താം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട്, മുൻകൂറായിട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. സർവ ഐശ്വര്യ സമൃദ്ധിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭരാത്രി.